ഇവിടെ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാം. പെണ്ണുങ്ങൾ മനസ്സിലാക്കണേ, ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് ഏറ്റവും ബന്ധപ്പെട്ടിരിക്കുന്നത് സ്വന്തം ഉമ്മയോടും ഉപ്പയോടും, അത് കഴിഞ്ഞ ഭാര്യ. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവളുടെ വിവാഹം നടന്നു കഴിഞ്ഞാൽ പിന്നെ അല്ലാഹുവിനനുസരിച്ച് ജീവിക്കുന്ന ഒരു ഭർത്താവ് അല്ലാഹു പൊരുത്തമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാലൊഴികെ അവൾ അനുസരിക്കേണ്ട ആദ്യത്തെ അനുസരണ സ്വന്തം ഭർത്താവിനോടാണ്. ഭർത്താവ് അനുസരിക്കേണ്ട, നീ തല മറക്കൊന്നും വേണ്ട, അങ്ങനെ അടിച്ചു പൊളിച്ച് നടന്നോ, അതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. അല്ലാഹുവിന്റെ നിയമത്തിന് വിരുദ്ധമായത് പറഞ്ഞാൽ അത് കേൾക്കണ്ട. പക്ഷേ അല്ലാത്തതെല്ലാം എല്ലാം ആദ്യം അനുസരിക്കേണ്ടത് ആദ്യത്തെ ഒരു ഭാര്യയുടെ കടപ്പാട് ഭർത്താവിനോടാണ്. അതാണ് ശരിയത്ത് പറയാം. ഉത്തരവാദിത്വങ്ങളും ചുമലിൽ കൊടുത്തിട്ട് അല്ലാഹു ഇത് പറഞ്ഞത് വലിയ ഉത്തരവാദിത്തമാണ്, വലിയ ഉത്തരവാദിത്തമാണ്. സംരക്ഷണം പുരുഷന്റെ തോളിലാണ് കിടക്കുന്നത്. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ്, ഭർത്താവിനാരാ? അപ്പൊ എനിക്ക് എന്റെ ഭർത്താവ് എന്നല്ലേ ആദ്യം നോക്കണ്ടേ, പിന്നല്ലേ മുപ്പരുടെ ഉമ്മയെ നോക്കാവൂ? അല്ല, ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഉമ്മുക്ക നിന്റെ ഉമ്മയാണ്, ഉമ്മ അബൂക്ക് പിന്നെ നിന്റെ ഉപ്പയാണ്. അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഇപ്പുറത്തേക്ക് ബാധ്യത. ഒരു പെണ്ണിനാണെങ്കിലോ ആദ്യത്തെ കടപ്പാട് ഭർത്താവിനോട്, അവളെ സ്വന്തം ഉപ്പാനോടും ഉമ്മാനോടും പോലും അല്ല. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭർത്താവ്, അത് കഴിഞ്ഞിട്ട് അവരുടെ ഉമ്മയും അപ്പയും വരുന്നുള്ളൂ. അതുകൊണ്ട് തെറ്റിദ്ധരിക്കണ്ട, ഭർത്താവ് ഉമ്മയെ സ്നേഹിക്കുമ്പോ എന്നോട് സ്നേഹം കുറയുമോ? പെണ്ണിന് സംശയം. പിന്നാരെ പെണ്ണുങ്ങളെ, ഉമ്മയെ സ്നേഹിക്കുന്ന സ്നേഹമല്ല ഒരു ഭാര്യയെ സ്നേഹിക്കുന്ന സ്നേഹം, ഒരു കുട്ടിയെ സ്നേഹിക്കുന്ന സ്നേഹമല്ല ഒരു ഭാര്യയോട് കാണിക്കുന്ന സ്നേഹം, ഇതൊക്കെ വേറെ വേറെയാ. ഈ വേറെ വേറെ സാധനങ്ങൾ എങ്ങനെയാ ഒരാൾ കൊണ്ടുപോയാൽ മറ്റാ കിട്ടാണ്ടിരിക്കുക? രണ്ട് വേറെയല്ലേ? ഭാര്യ എന്ന ഭാര്യക്ക് കിട്ടേണ്ട സ്നേഹം അത് ഭർത്താവ് എന്ന് കിട്ടുന്നത്, ഭാര്യയോട് കാണിക്കുന്ന സ്നേഹം അത് വേറെയാണ്, മാതാപിതാക്കളോട് കാണിക്കുന്ന സ്നേഹം വേറെയാ, കുട്ടികളോടുള്ളത്, കൂട്ടുകാരോട്, അതൊക്കെ വേറെയാണ്. ഒരാൾ കൊടുത്താൽ കിട്ടാണ്ടിരിക്കില്ല, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ആ ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാണ് പല കുടുംബ പ്രശ്നങ്ങളും അമ്മായിമ്മ പോരും വിഷയങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത്.